എല്ലാവർക്കും സ്വാഗതം. ഉണ്ണീസ് വിജയപാത അവതരിപ്പിക്കുന്ന വയനാദിന ക്വിസ്. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ച് വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. കുഞ്ഞുണ്ണി മാസ്റ്ററുടെ ഈ വരികളോളം വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്ന മറ്റൊരു വരികൾ നമുക്ക് കാണിക്കാനില്ല. വയനാദിന ക്വിസ് LP UP പൊതുവിഭാഗത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ചോദ്യം ഒന്ന്, വയനാദിനം ആചരിക്കാൻ ആരംഭിച്ച വർഷം ഏത്? വയനാദിനം ആചരിക്കാൻ ആരംഭിച്ച വർഷമേത്? ഉത്തരം 1996. 1996 മുതലാണ് വയനാദിനം ആചരിച്ചു വരുന്നത്. ചോദ്യം രണ്ട്, PN പണിക്കരുടെ പൂർണ്ണമായ പേരെന്താണ്? PN പണിക്കരുടെ പൂർണ്ണമായ പേര് എന്താണ്? ഉത്തരം പുതുവായിൽ നാരായണ പണിക്കർ. PN പണിക്കരുടെ പൂർണ്ണമായ പേര് പുതുവായിൽ നാരായണ പണിക്കർ എന്നാണ്. ചോദ്യം മൂന്ന്, PN പണിക്കരുടെ ചരമദിനമാണല്ലോ വയനാദിനമായ June 19. ഏത് വർഷമാണ് അദ്ദേഹം മരണപ്പെട്ടത്? PN പണിക്കർ ഏത് വർഷമാണ് മരണപ്പെട്ടത്? ഉത്തരം 1995. 1995 June 19 PN പണിക്കർ മരണപ്പെട്ടത്. ചോദ്യം നാല്, കാസർഗോഡ് മുതൽ പാറശ്ശാല വരെയുള്ള സാംസ്കാരിക ജാഥയിൽ പണിക്കർ ഉയർത്തിയ പ്രധാന മുദ്രാവാക്യം? ഗ്രന്ഥശാല സംഘം രജത ജൂബിലി, അതായത് 25 വർഷം പ്രമാണിച്ചുള്ള ജാഥയായിരുന്നു അത്. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക. ചോദ്യം അഞ്ച്, PN പണിക്കരുടെ ജന്മനാട് ഏതാണ്? PN പണിക്കരുടെ ജന്മനാട് ഏതാണ്? അദ്ദേഹം ജനിച്ച നാട്. ഉത്തരം നീലമ്പേരൂർ, ആലപ്പുഴ ജില്ല. ആലപ്പുഴ ജില്ലയിലെ നീലമ്പേരൂർ എന്ന ഗ്രാമത്തിലാണ് PN പണിക്കർ ജനിച്ചത്. ചോദ്യം ആറ്, ഏഴ് ഭാഷകൾ സംസാരഭൂമിയായ ജില്ല. ഏഴ് ഭാഷകൾ മാതൃഭാഷയായി സംസാരിക്കുന്ന ആളുകളുള്ള ജില്ല, വ്യത്യസ്തമായ മാതൃഭാഷകളുള്ള ജില്ല. ഉത്തരം കാസർഗോഡാണ്. കാസർഗോഡ്, കാസർഗോഡ് ജില്ലയിൽ ഏഴ് ഭാഷകൾ, വ്യത്യസ്തങ്ങളായ മാതൃഭാഷകളുള്ള ജനവിഭാഗങ്ങളുണ്ട്. ചോദ്യം ഏഴ്, പ്രഗത്ഭ സാഹിത്യകാരന്മാർക്ക് കേരള സർക്കാർ നൽകി വരുന്ന പുരസ്കാരം, ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ് ഉദ്ദേശിക്കുന്നത്, ഏതാണ്? ഉത്തരം എഴുത്തച്ഛൻ പുരസ്കാരം. കേരളത്തിലെ സാഹിത്യകാരന്മാർക്ക് കേരള സർക്കാർ നൽകി വരുന്ന ഏറ്റവും ഉയർന്ന സാഹിത്യ സമ്മാനമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. ചോദ്യം എട്ട്, 2013 മലയാള ഭാഷയ്ക്ക് ലഭിച്ച അംഗീകാരം എന്താണ്? 2013 മലയാള ഭാഷയ്ക്ക് ലഭിച്ച അംഗീകാരം എന്താണ്? ഉത്തരം ശ്രേഷ്ഠഭാഷാ പദവി. ശ്രേഷ്ഠഭാഷാ പദവി മലയാള ഭാഷയ്ക്ക് ലഭിച്ചത് 2013. ചോദ്യം ഒൻപത്, ഓടക്കുഴൽ എന്ന കൃതിക്ക് കവി ജി ശങ്കരക്കുറുപ്പിന് ജ്ഞാനപീഠ സമ്മാനം ലഭിച്ച വർഷം? കവി ജി ശങ്കരക്കുറുപ്പിന് ജ്ഞാനപീഠ സമ്മാനം ലഭിച്ച വർഷം? ഉത്തരം 1965. 1965 ആദ്യത്തെ ജ്ഞാനപീഠ സമ്മാനം തന്നെ കവി ജി ശങ്കരക്കുറുപ്പിന് ലഭിച്ചത്. ചോദ്യം പത്ത്, ജ്ഞാനപീഠ സമ്മാനം നേടിയ മലയാള സാഹിത്യകാരന്മാരിൽ സഞ്ചാര സാഹിത്യകാരൻ ആര്? ആരാണ് സഞ്ചാര സാഹിത്യകാരൻ എന്നറിയപ്പെടുന്നത്? ഉത്തരം SK പൊറ്റക്കാട്. SK പൊറ്റക്കാട് വളരെയധികം യാത്രാവിവരണ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. മലയാളത്തിന് ആ സാഹിത്യശാഖ പരിചയപ്പെടുത്തിയത് അദ്ദേഹമാണ്. ചോദ്യം പതിനൊന്ന്, മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യനു പെറ്റമ്മതൻ ഭാഷ തൻ, ആരുടെ വരികൾ? ഈ വരികൾ ആരുടേതാണ്? ഉത്തരം മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ. മഹാകവി വള്ളത്തോളിൻ്റെ വരികളാണ് മാതൃഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്ന ഈ വരികൾ. ചോദ്യം പന്ത്രണ്ട്, ഗുണ്ടർട്ട് നിഘണ്ടു എന്നറിയപ്പെടുന്ന മലയാളത്തിലെ ആദ്യ നിഘണ്ടു രചിച്ചതാര്? ഉത്തരം ഹെർമൻ ഗുണ്ടർട്ട്. 1872 ഹെർമൻ ഗുണ്ടർട്ട് രചിച്ച മലയാള നിഖണ്ഡു പുറത്തിറങ്ങുന്നത്. അതിൻ്റെ ശരിയായ പേര് മലയാളം ഇംഗ്ലീഷ് നിഖണ്ഡു എന്നാണ്. ചോദ്യം പതിമൂന്ന്, PN പണിക്കരുടെ നേതൃത്വത്തിൽ 1945 അമ്പലപ്പുഴയിൽ വെച്ച് രൂപീകരിച്ച ഗ്രന്ഥശാലകളുടെ സംഘടനയുടെ പേര്? തിരുവിതാംകൂറിലെ ഗ്രന്ഥശാലകളെ
ചേർത്ത് രൂപീകരിച്ച സംഘടന. ഉത്തരം തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘം. തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘത്തിൽ 47 ഗ്രന്ഥശാലകളുടെ പ്രതിനിധികൾ അന്ന് പങ്കെടുത്തിരുന്നു. ചോദ്യം 14. കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് കുട്ടികൾക്കായി പ്രസിദ്ധീകരിക്കുന്ന മാസിക ഏതാണ്? കുട്ടികൾക്കായി സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് മാസിക. ഉത്തരം തളിര്. കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് കുട്ടികൾക്കായി ഇറക്കുന്ന പ്രസിദ്ധീകരണമാണ് തളിര്. ചോദ്യം 15. പൂതപ്പാട്ട് എന്ന പ്രസിദ്ധമായ കൃതി ആരുടേതാണ്? പൂതപ്പാട്ട് എന്ന പ്രസിദ്ധമായ കവിത ഗ്രന്ഥം ആരുടേതാണ്? ഉത്തരം ഇടശ്ശേരി ഗോവിന്ദൻ നായർ. ഇടശ്ശേരി ഗോവിന്ദൻ നായരാണ് പൂതപ്പാട്ട് എന്ന പ്രസിദ്ധമായ കൃതി രചിച്ചത്. ചോദ്യം 16. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്ന് വിളിക്കപ്പെടുന്ന നഗരമേത്? കേരളത്തിലെ നഗരങ്ങളിൽ ഒരേ ഒരു നഗരത്തെയാണ് കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്ന് വിളിക്കുന്നത്. അത് തൃശ്ശൂരാണ്. തൃശ്ശൂർ. ഉത്തരം തൃശ്ശൂർ. ചോദ്യം 17. കൃഷ്ണഗാഥ രചിച്ച കവിയുടെ പേര്. കൃഷ്ണഗാഥ രചിച്ച കവിയുടെ പേര് ആരാണ്? കൃഷ്ണഗാഥ രചിച്ചത്. ഉത്തരം ചെറുശ്ശേരി. ചെറുശ്ശേരി നമ്പൂതിരിയാണ് കൃഷ്ണഗാഥ രചിച്ചത്. ശ്രീകൃഷ്ണൻ്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കാര്യങ്ങളാണ് കൃഷ്ണഗാഥയിൽ ഉള്ളത്. ചോദ്യം 18. മലയാള ഭാഷാ പിതാവ് എന്ന് വിളിക്കുന്നത് ആരെ? മലയാള ഭാഷാ പിതാവ് എന്ന സ്ഥാനം നാം കൽപ്പിച്ചിട്ടുള്ള ആ വ്യക്തി ആരാണ്? ആ മഹാൻ്റെ പേര്. ഉത്തരം തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. തുഞ്ചത്ത് എഴുത്തച്ഛനെയാണ് നാം മലയാള ഭാഷാ പിതാവ് എന്ന് വിളിക്കുന്നത്. ചോദ്യം 19. തുള്ളൽ കലാരൂപത്തിൻ്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ആര്? തുള്ളൽ എന്ന കലാരൂപത്തിൻ്റെ ഉപജ്ഞാതാവായി നാം കൽപ്പിക്കുന്നത് ആരെയാണ്? ഉത്തരം കുഞ്ചൻ നമ്പ്യാർ. കുഞ്ചൻ നമ്പ്യാരാണ് തുള്ളൽ എന്ന പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ്, ആ കലാരൂപത്തിൻ്റെ ഉപജ്ഞാതാവ്. ചോദ്യം 20. പഞ്ചതന്ത്രം കഥകൾ രചിച്ചതാര്? ഗുണപാഠ കഥകളടങ്ങിയ പഞ്ചതന്ത്രം കഥകളുടെ രചയിതാവ്, ഈ ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആര്? ഉത്തരം വിഷ്ണു ശർമ്മ. വിഷ്ണു ശർമ്മ ആണ് പഞ്ചതന്ത്രം കഥകൾ എന്ന ഗ്രന്ഥം രചിച്ചത്. ചോദ്യം 21. കേരളത്തിലെ ആദ്യത്തെ ഗ്രന്ഥശാല ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ഗ്രന്ഥശാല ഏതാണ്? ഉത്തരം തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറി. 1829 തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറി സ്ഥാപിക്കപ്പെട്ടത്. അതാണ് ഏറ്റവും പഴയ ഗ്രന്ഥാലയം. ചോദ്യം 22. ബേപ്പൂർ സുൽത്താൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത്. ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീർ എന്ന സാഹിത്യകാരനാണ് ബേപ്പൂർ സുൽത്താൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ചോദ്യം 23. മാമ്പഴം എന്ന പ്രസിദ്ധമായ കവിത രചിച്ചതാര്? അങ്കണത്തൈ മാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴുക. വരികൾ ഓർമ്മയില്ലേ? ഉത്തരം വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. വൈലോപ്പിള്ളി ശ്രീധരമേനോൻ ആണ് മാമ്പഴം എന്ന പ്രസിദ്ധമായ കവിത രചിച്ചത്. ചോദ്യം 24. ഉണ്ണിക്കുട്ടൻ്റെ ലോകം എന്ന് പ്രസിദ്ധമായ കൃതി രചിച്ച നന്ദനാർ എന്ന സാഹിത്യകാരൻ്റെ ശരിയായ പേര്? ഉത്തരം പി സി ഗോപാലൻ. നന്ദനാർ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ്റെ ശരിയായ പേര് പി സി ഗോപാലൻ. ചോദ്യം 25. ജ്ഞാനപീഠ സമ്മാനം നേടിയ സാഹിത്യകാരനാണ് തകഴി. അദ്ദേഹത്തിൻ്റെ ശരിയായ പേര്? തകഴി എന്ന പേരിൽ അറിയപ്പെടുന്ന ആര്? ഉത്തരം തകഴി ശിവശങ്കരപ്പിള്ള. തകഴി ശിവശങ്കരപ്പിള്ളയാണ് തകഴി എന്ന പേരിൽ അറിയപ്പെടുന്നത്. തകഴി അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിൻ്റെ പേര് കൂടിയാണ്. ചോദ്യം 26. ജി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന കവി. ജി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന കവി ആരാണ്? ഉത്തരം ജി ശങ്കരക്കുറുപ്പ്. മലയാളത്തിന് ആദ്യത്തെ ജ്ഞാനപീഠ സമ്മാനം നേടുന്ന ജി ശങ്കരക്കുറുപ്പ് തന്നെയാണ് ജി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന കവി.
ചോദ്യം 27. ജ്ഞാനപ്പാന ആരുടെ രചനയാണ്? ജ്ഞാനപ്പാന എന്ന കൃതി ആരുടേതാണ്? ആരാണത് രചിച്ചത്? ഉത്തരം പൂന്താനം നമ്പൂതിരി. പൂന്താനം നമ്പൂതിരിയാണ് ജ്ഞാനപ്പാന എന്ന കൃതി രചിച്ചത്. ചോദ്യം 28. കുചേലവൃത്തം വഞ്ചിപ്പാട്ട് രചിച്ചതാര്? കുചേലവൃത്തം വഞ്ചിപ്പാട്ട് എന്ന കൃതി രചിച്ചതാര്? ഉത്തരം രാമപുരത്ത് വാര്യർ. രാമപുരത്ത് വാര്യറാണ് കുചേലവൃത്തം വഞ്ചിപ്പാട്ട് രചിച്ചത്. വഞ്ചിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവായും അദ്ദേഹത്തെ പറയാം. ചോദ്യം 29. കിളിപ്പാട്ട് പ്രസ്ഥാനം എന്ന കാവ്യശാഖയുടെ കർത്താവ്? കിളിപ്പാട്ട് പ്രസ്ഥാനം എന്ന കാവ്യശാഖയുടെ കർത്താവ് ആരാണ്? ഉത്തരം തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനെയാണ് കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ പിതാവെന്ന് വിളിക്കുന്നത്. ചോദ്യം 30. ചെറുശ്ശേരി, എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ എന്നീ കവികളെ പൊതുവെ വിളിക്കുന്നത് എന്ത്? ഈ മൂന്ന് കവികളെയും ചേർത്ത് വിളിക്കുന്നത് എന്ത്? ഉത്തരം പ്രാചീന കവിത്രയം. പ്രാചീന കവിത്രയം എന്നാണ് ചെറുശ്ശേരി, കുഞ്ചൻ നമ്പ്യാർ, എഴുത്തച്ഛൻ എന്നീ മൂന്ന് പേരും ചേർന്ന് അറിയപ്പെടുന്നത്. ചോദ്യം 31. കുമാരനാശാൻ, ഉള്ളൂർ, വള്ളത്തോൾ എന്നിവരെ പൊതുവെ വിളിക്കുന്നത് എന്ത്? കുമാരനാശാൻ, ഉള്ളൂർ, വള്ളത്തോൾ എന്നീ മൂന്ന് പേരെയും ചേർത്ത് വിളിക്കുന്നത്. ഉത്തരം ആധുനിക കവിത്രയം. ആധുനിക കവിത്രയം എന്നാണ് കുമാരനാശാൻ, ഉള്ളൂർ, വള്ളത്തോൾ മൂന്ന് കവികളെയും ചേർത്ത് പറയുന്നത്. ചോദ്യം 32. ഇന്ത്യ എൻ്റെ രാജ്യം, എൻ്റെ സ്വന്ത രാജ്യം, ഇന്ത്യ എൻ്റെ ജീവനേക്കാൾ ജീവനായ രാജ്യം, ഇങ്ങനെ തുടങ്ങുന്ന ദേശഭക്തി ഗാനം രചിച്ചതാര്? ഉത്തരം ചെമ്മനം ചാക്കോ. ചെമ്മനം ചാക്കോ രചിച്ച ദേശഭക്തി ഗാനമാണിത്. കുട്ടികൾക്കേറെ ഇഷ്ടപ്പെട്ടതാണ് ഈ ഗാനം. ചോദ്യം 33. കണ്ണീരും കിനാവും എന്ന ആത്മകഥാ ഗ്രന്ഥം ആരുടേത്? കണ്ണീരും കിനാവും ആരുടെ ആത്മകഥയാണ്? ഉത്തരം വീട്ടി ഭട്ടതിരിപ്പാട്. വീട്ടി ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥാഗ്രന്ഥമാണ് കണ്ണീരും കിനാവും. ചോദ്യം 34. സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആര്? സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആര്? ഉത്തരം മഹാകവി രവീന്ദ്രനാഥ ടാഗോർ. മഹാകവി രവീന്ദ്രനാഥ ടാഗോർ. ചോദ്യം 35. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ, ഇങ്ങനെ തുടങ്ങുന്ന പ്രസിദ്ധമായ പരിസ്ഥിതി കവിത രചിച്ചതാര്? ഉത്തരം ഇഞ്ചിക്കാട് രാമചന്ദ്രൻ. ഇഞ്ചിക്കാട് രാമചന്ദ്രൻ എന്ന കവിയാണ് പരിസ്ഥിതി പ്രധാനമായ ഈ കവിത രചിച്ചത്. ചോദ്യം 36. പ്രസിദ്ധീകരണം തുടരുന്ന ഏറ്റവും പഴയ മലയാള ദിനപത്രം ഏതാണ്? ഇപ്പോഴും പ്രസിദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്ന പത്രങ്ങളിൽ ഏറ്റവും പഴയ പത്രം ഏതാണ്? ഉത്തരം ദീപിക. 1887 മുതൽ പ്രസിദ്ധീകരിച്ചു വരുന്ന ദിനപത്രമാണ് ദീപിക. ആദ്യകാലത്ത് ഇതിൻ്റെ പേര് നസ്രാണി ദീപിക എന്നായിരുന്നു. ചോദ്യം 37. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ലൈബ്രറി പഞ്ചായത്ത് ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ലൈബ്രറി പഞ്ചായത്ത് ഏത്? ഉത്തരം മയ്യിൽ. കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് താലൂക്കിലുള്ള മയ്യിൽ ഗ്രാമപഞ്ചായത്ത് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ലൈബ്രറി പഞ്ചായത്ത്. ചോദ്യം 38. ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ ഏറ്റവും പ്രസിദ്ധമായ കൃതി ഏത്? ചങ്ങമ്പുഴയുടെ ഏറ്റവും പ്രസിദ്ധമായ കൃതി. ഉത്തരം രമണൻ. രമണനാണ് ചങ്ങമ്പുഴയുടെ ഏറ്റവും പ്രസിദ്ധമായ കൃതി. ചോദ്യം 39. സർക്കസ്, പോരാട്ടം തുടങ്ങി നിരവധി ബാലസാഹിത്യ കൃതികൾ രചിച്ച മാലി എന്ന തൂലികാനാമം ആരുടേത്? മാലി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആര്? ഉത്തരം വി മാധവൻ നായർ. വി മാധവൻ നായർ എന്ന സാഹിത്യകാരൻ്റെ തൂലികാനാമമാണ് മാലി. നിരവധി ബാലസാഹിത്യ കൃതികൾ അദ്ദേഹം രചിച്ചു. ചോദ്യം 40. സുമംഗല എന്ന തൂലികാനാമം ആരുടെയാണ്?
സുമംഗല എന്ന തൂലികാനാമത്തിൽ എഴുതുന്ന സാഹിത്യകാരിയുടെ ശരിയായ പേര്? ഉത്തരം ലീല നമ്പൂതിരിപ്പാട്. ലീല നമ്പൂതിരിപ്പാട് എന്ന സാഹിത്യകാരിയുടെ തൂലികാനാമമാണ് സുമംഗല. ഈ ക്വിസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വായനാ ക്വിസുമായി വീണ്ടും കാണാം.